ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ഫിസിക്സിൻ്റെ സിലബസ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ സിലബസ് അനാലിസിസ് ആണ് നോക്കുന്നത്. നമ്മളുടെ സബ്ജക്റ്റിൽ നിന്ന് 50 മാർക്സ് ആണ്, പ്ലസ് 30 മാർക്സ് പെഡഗോജിയാണ്. അങ്ങനെ 80 മാർക്സ് ആണ് ഫിസിക്കൽ സയൻസിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. അതിൽ 25 മാർക്സ് ആണ് ഫിസിക്സ്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് 25 മാർക്സ് ആണ് കെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ സിലബസ് വൈസ് ആയിട്ടുള്ള സീരീസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം കെമിസ്ട്രിയുടെ. ഇപ്പോൾ ഫിസിക്സിൻ്റെ സിലബസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഫിസിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. ഇനി കെമിസ്ട്രിയുടെ സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണ്. അതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻസ്, വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ്, എനർജി ചേഞ്ചസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുശേഷം ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ആറ്റത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, സബാറ്റമിക് പാർട്ടിക്കിൾസ്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട്. പിന്നെ റദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്, ആറ്റം മോഡൽസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് കുറേ മോഡൽസ് ഉണ്ടല്ലോ, റദർഫോർഡ്സ് ആറ്റം മോഡൽ, ബോർ മോഡൽ ഓഫ് ആറ്റം, ഇലക്ട്രോൺ ഷെൽ മോഡൽ, സ്റ്റെബിലിറ്റി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ആ കോൺഫിഗറേഷനൊക്കെ എഴുതുന്നത് അവിടെ വരെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വേണ്ടത്. ദെൻ മെറ്റൽസ് ഉണ്ട്. മെറ്റൽസ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് വേണം. പിന്നെ കൊറോഷന്, പ്രിവെൻഷൻ ഓഫ് കൊറോഷന്. പിന്നെ മെറ്റൽസിൻ്റെ റിയാക്ഷൻ ആണ്, വാട്ടറുമായിട്ടും എയറുമായിട്ടും ആസിഡുമായിട്ടൊക്കെയുള്ള റിയാക്ഷൻ. ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ടിവിറ്റി സീരീസ്, അതേപോലെ തന്നെ പിന്നെ അയണിനെ പറ്റി, അയണിൻ്റെ ആ ഒരു എക്സ്ട്രാക്ഷനും ഒക്കെയാണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ അലൂമിനിയം. ദെൻ ഫോർത്ത് ചാപ്റ്റർ സൊല്യൂഷനാണ്. സൊല്യൂഷനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? സൊല്യൂഷൻ ഡെഫിനേഷൻ, അതുപോലെ കമ്പോണൻറ്റ്സ് ഓഫ് എ സൊല്യൂഷന്, വാട്ടർ, സസ്പെൻഷൻ, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷന്, പിന്നെ സോലിബിലിറ്റി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ചെറിയ ചാപ്റ്ററാണ്. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിൻ്റെ ഡെഫിനിഷൻ, പിന്നെ പ്രോപ്പർട്ടീസ്, ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കെമിക്കൽസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ കൊളോയിഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ദെൻ നേച്ചർ ഓഫ് മാറ്റർ, ഇത് ഓൾറെഡി നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ള ചാപ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും അതിൽ വീണ്ടും പഠിക്കാനായിട്ടില്ല. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും സർഫസ് ടെൻഷൻ, കൊഹിസീവ് ഫോഴ്സ്, അഡിസീവ് ഫോഴ്സ്, ക്യാപിലാരിറ്റി, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സെവൻത് ചാപ്റ്ററിലോട്ട് വരുമ്പം സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെയും എഗെയിൻ മാറ്ററിൻ്റെ ഒരു ക്ലാസിഫിക്കേഷന്, പിന്നീട് മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഇവിടെ പിന്നെ സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോജിനസ് ആൻഡ് ഹെട്രോജിനസ് മിക്സ്ചേഴ്സ്, മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പല മെത്തേഡ് ഉണ്ടല്ലോ. ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഡീകാൻഡേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ, പിന്നെ ക്രോമാറ്റോഗ്രഫി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ പീരിയോഡിക് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. മൊത്തം പീരിയോഡിക് ടേബിളൊന്നും നമ്മൾ പഠിക്കേണ്ട, എന്നാലും നമുക്കതിനകത്ത് പീരിയോഡിക് ടേബിള്, ടേബിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് അറ്റംസ്, ദറ്റ് ഇസ് ഏർലി അറ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, മെൻഡലീസിൻ്റെ പീരിയോഡിക് ടേബിള്, അതേപോലെ തന്നെ മോസ്റ്റ്ലി ദ പീരിയോഡിക് ടേബിള്, പീരിയോഡിക് ലോയർ, പിന്നീട് ബാലൻസി, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതുന്നത്, എലമെൻറ്റുകളെയൊക്കെ ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നത് പഠിക്കണം. പിന്നീട് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, അതായത് സൈസ്, നമ്പർ ഓഫ് ഷെല്ല്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇത്രയും വരുന്നൊരു വലിയ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ദെൻ കെമിക്കൽ ബോണ്ടിങ്, അതിൽ വരുന്നത് ഒക്ടെക്റ്റ് റൂള്, അയോണിക് ബോണ്ട് ആൻഡ് കോവാലൻ ബോണ്ട്, വാലൻസി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഡിഫറൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, കമ്പാരിസൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവാലൻ കോമ്പൗണ്ട്സ്. മെയിൻലി ഇതിനകത്ത് അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടുകളുമാണ് അവരുടെ പ്രോപ്പർട്ടിയിലെ കമ്പാരിസണ്. അതേപോലെ തന്നെ കെമിക്കൽ ഫോമുല, കെമിക്കൽ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷനുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതികൾ പഠിക്കണം.
ഇതിനു മുമ്പ് നമ്മൾ മെറ്റൽ പഠിച്ചില്ലേ, അതുപോലെ ഇനി അടുത്ത ചാപ്റ്റർ നോൺ മെറ്റലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നോൺ മെറ്റലുകളുണ്ട്, അവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്സിജൻ, നൈട്രജൻ, അമോണിയ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ, എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയുടെ എല്ലാം പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻ മെത്തേഡ് അങ്ങനത്തെ, പിന്നെ അതിൻ്റെ പീരിയോഡിക് ടേബിൾ, അവയുടെ പൊസിഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. ദെൻ ഓർഗാനിക് കോമ്പൗണ്ടുകൾ, ക്ലാസിഫിക്കേഷൻ, കാറ്റിനേഷൻ, ടെട്രാ കോവാലൻസി ഓഫ് കാർബൺ, നമ്മൾ കാർബണിൻ്റെ പഠിച്ചിട്ടില്ലേ, മീഥെയ്ൻ, ഈഥെയ്ൻ, ഇതൊക്കെയാണ്. പിന്നീട് വരുന്നത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ്. അത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ന്യൂട്രലൈസേഷനൊക്കെ വരുന്നത് ബേസിക്കലി ആസിഡ്, ആസിഡ്സ്, ആൽക്കലീസ്, പിന്നെ അതിൻ്റെ പി എച്ച് ഒക്കെ ഇല്ലേ, പി എച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പിന്നെ ആസിഡിറ്റി ഓഫ് സോയിൽ, ദെൻ ആസിഡ്സ് ആൽക്കലീസിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ്, പിന്നെ ന്യൂട്രലൈസേഷനിലൂടെ സോൾട്ട് ഫോം ചെയ്യുന്നതും പ്രോപ്പർട്ടീസ് ഓഫ് സോൾസും ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ ചെറിയ ചാപ്റ്ററാണ്. ഗ്യാസ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, അവൊഗാഡ്രോസ് ലോ, നമുക്ക് ഡെയിലി ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവേ. ലാസ്റ്റ് വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററായിട്ട് തന്നെ ഇതിനെ പറയാം. ഇവിടുന്ന് നമുക്ക് മോർ ദാൻ 3-4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണിത്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് മോൾ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, അവൊഗാഡ്രോസ് ലോ, മോൾ കോൺസെപ്റ്റ്, പിന്നെ ഗ്രാം ആറ്റം, ഗ്രാം മോളിക്യൂൾ, മോൾ കോൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളതാണ് കേട്ടിട്ട് എക്സാമിന്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തിയാണ്. 15 ചാപ്റ്റേഴ്സ് ഉണ്ട്, 15 ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ കെമിസ്ട്രിയിൽ. അപ്പോൾ ഫിസിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ വൈഡാണ് നമ്മളുടെ സിലബസ്. 15 ചാപ്റ്റേഴ്സ് ചേരുന്നതാണ് കെമിസ്ട്രി. ഇപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.